കുറേ കാടുകളും മലകളും വെള്ളച്ചാട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും. കർണാടകയിലെ മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിക്മംഗ്ലൂർ. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ മുള്ളയ്യനഗിരിയാണ്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ കർണാടക. ഈ റൂട്ടിലേക്ക് പ്രവേശിക്കാനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പോകുന്ന വഴിക്കുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് 20 രൂപയ്ക്ക് ഒരു കാറിനുള്ള എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ഈ റൂട്ടിലേക്ക് കൂടി പോയാൽ ഏകദേശം 10 സ്ഥലങ്ങൾ മുഴുവനായി ഒരു ദിവസം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ 3-ഡേ ചിക്മംഗ്ലൂർ ട്രിപ്പിൻ്റെ ഭാഗമായുള്ള ഫസ്റ്റ് ഡേ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. Day 2 and Day 3 എപ്പിസോഡുകൾ വഴിയേ വരുന്നുണ്ട്. മുല്ലയനഗിരി ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള റൂട്ട് അത് വളരെ മനോഹരമാണ്. ഞങ്ങൾ ഏകദേശം ഒരു 4:30 മംഗലാപുരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 8:30 ആയി. ചുറ്റും കാണാനുള്ള ഭംഗിയെക്കുറിച്ച് പിന്നെ പറയാം. ഇപ്പോൾ റോഡ് മുഴുവൻ കോടമഞ്ഞ് മൂടിയിരിക്കുകയാണ്. മുല്ലയനഗിരി എത്തുന്നതിന് തൊട്ട് മുമ്പ് കിട്ടുന്ന മറ്റൊരു ഡെസ്റ്റിനേഷനാണ് സീതലയനഗിരി ഹിൽസ്. പല ടൂറിസ്റ്റ് ബസ്സുകളും ടാക്സികളും ഇത് അവോയ്ഡ് ചെയ്യും. പക്ഷേ ഇത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. സ്വന്തം വണ്ടിയാണെങ്കിലുള്ള ഗുണങ്ങൾ ഇതാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും നിർത്താം, വഴിയിൽ ഏത് സ്ഥലങ്ങളും കാണാം. അപ്പോൾ നമ്മൾ അവിടുത്തെ പാർക്കിംഗ് ലോട്ടിൽ വണ്ടി നിർത്തിയിട്ട് മല കയറാൻ തുടങ്ങി. കുറച്ചങ്ങ് മുകളിലോട്ട് കയറിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ടൗണിൻ്റെ മുകളിലായിട്ട് മൊത്തം മഞ്ഞ് കയറിയിരിക്കുകയാണ്. മുകളിലെത്തിയപ്പോൾ അതിലും നല്ല വിഷ്വൽസ്. മുൻപാരോ വന്നിട്ട് ഇവിടെ ക്യാമ്പ് ഫയർ ഇട്ടതിൻ്റെ ബാക്കിയൊക്കെ കാണാം. സ്വസ്ഥമായിരിക്കാനായിട്ട് കുറേ സ്ഥലങ്ങളിൽ വാൻറ്റേജ് പോയിൻ്റ് ഉണ്ട്. താഴെ വന്ന് പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഏകദേശം കുറച്ച് പേർ മാത്രമേ ഇങ്ങ് മുകളിലോട്ട് കയറിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനുമായി അവിടെ നിർത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ വളരെ കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നല്ലൊരു പ്രൈവസി നമുക്ക് ഫീൽ ചെയ്യും. മേഘങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കുന്നതിലപ്പുറമാണ്. ഒരു വീഡിയോക്കും അത് ഒപ്പിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് താഴെ ഇറങ്ങി. മുല്ലയനഗിരിയാണ് അടുത്ത ലൊക്കേഷൻ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് മഞ്ഞ് മൂടുക. നല്ല തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ സ്വെറ്റർ പോലുള്ള ഡ്രസ്സുകളൊക്കെ കരുതി വെക്കുക. ഇവിടെ കുറേ ജീപ്പ് ടാക്സികളൊക്കെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് കാണാം. നല്ല തിരക്കായിരുന്നു മുല്ലയനഗിരിയിൽ. അതുകൊണ്ട് തന്നെ വണ്ടി വളരെ പുറകിൽ പാർക്ക് ചെയ്ത് വെച്ച് ബാക്കി നടക്കേണ്ടി വന്നു. ഏകദേശം 500 സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം മുല്ലയനഗിരി മലയുടെ ഏറ്റവും മുകളിലെത്താൻ. ഇവിടെയും നല്ല മഞ്ഞുണ്ട്, ചില സമയത്ത് അതങ്ങ് മാറിപ്പോകുമെന്നേ ഉള്ളൂ. താഴത്തോട്ട് നോക്കുമ്പോൾ മനസ്സിലാകും മുല്ലയനഗിരി മാർക്കറ്റ് മൊത്തമായി മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ഉയരം കൂടുന്തോറും തണുപ്പ് കൂടിക്കൊണ്ട് വരുന്നു. കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ്. ഇതിൻ്റെ മുകളിൽ ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ നിൽപ്പുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ഒരു ശിവക്ഷേത്രമുണ്ട്. അവിടത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടുത്തെ ഹൈറ്റും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ അമ്പലമാണ്, മുല്ലപ്പ സ്വാമി ടെമ്പിൾ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. രാവിലെ 7 വൈകുന്നേരം 7 പൂജ നടത്തുന്നത്. അമ്പലത്തിനടിയിൽ 900 പഴക്കമുള്ള ഒരു ഗുഹയുണ്ടെന്നാണ് വിശ്വസിച്ചു വരുന്നത്. ഇവിടുത്തെ ഏറ്റവും ഉയർന്ന സ്ഥലമാണിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവിടുത്തേക്ക് യാത്രക്കാർക്ക് പ്രവേശനമില്ല. അത് കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിലേക്ക് വീണ്ടും യാത്രയായി. പോകുന്ന വഴിയിൽ തന്നെയാണ് പൊന്നമ്മദേവി ഫോൾസ്. നമ്മുടെ ഈ ട്രക്കിംഗ് യാത്രക്കിടയിൽ അല്പനേരം റിലാക്സായി വിശ്രമിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. ഇതൊരു ചെറിയ വെള്ളച്ചാട്ടമാണ്. റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ടാകാം, അല്ലെങ്കിൽ വളരെ ചെറിയൊരു ഏരിയ ആയതുകൊണ്ടുമാകാം, ഭയങ്കരമായി ക്ലൗഡായി തോന്നി. പോകുന്ന വഴിയിൽ നല്ല ശുദ്ധമായ വെള്ളം നമ്മുടെ കുപ്പിയിൽ ശേഖരിച്ച് വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ പലരും അവിടെ ചെയ്യുന്നത് കണ്ടു. അധികം ഒഴുക്കൊന്നുമില്ലാത്തത് കൊണ്ട് കുട്ടികളുമായി വളരെ സേഫായി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. മുകളിലത്തെ ഫോറസ്റ്റിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി താഴേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം നല്ല തണുപ്പാണ്.
നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനാണ് ബട്ടർമിൽക്ക് ഫോൾസ്. ജാറി ഫോൾസ് എന്ന വേറൊരു പേരും കൂടി ഇതിനുണ്ട്. നമ്മുടെ വണ്ടി ഈ കാണുന്ന സ്പോട്ടിൽ പാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരി കഴിഞ്ഞാണ് വാട്ടർഫോളിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടുത്തെ ബോർഡിൽ ഡബ്ദബെ ഫോൾസ് എന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ജീപ്പിന് ടിക്കറ്റ് എടുക്കണം. 700 രൂപയാണ് ഒരു ജീപ്പിൻ്റെ ചാർജ്. മാക്സിമം 6 പേർക്കാണ് ഒരു ജീപ്പിൽ കയറാവുന്നത്. നല്ല തിരക്കുള്ള ദിവസമായതിനാൽ നല്ലവണ്ണം കാത്തു നിന്നാണ് ഒരു ജീപ്പ് നമുക്ക് കിട്ടിയത്. വളരെ ബുദ്ധിമുട്ടുള്ള വഴിയാണ്. നല്ല എക്സ്പേർട്ടായ ജീപ്പ് ഡ്രൈവേഴ്സിന് മാത്രമേ ഈ കാട്ടിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. വളരെ ബംപിയായ റൈഡായതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും വണ്ടി സ്റ്റോപ്പ് ചെയ്ത സമയങ്ങളിലൊക്കെ ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓഫ് റോഡ് ഡ്രൈവ് വളരെ മനോഹരമാണ്. ചുറ്റും കാപ്പിത്തോട്ടങ്ങളും കാടുമായതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അവസാനം നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി. ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ ഇറക്കിയതിന് ശേഷം വണ്ടി തിരിച്ചുപോയി. താഴെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകിപ്പോകുന്നത് കാണാം. ഒരു വലിയ കാട്ടിനുള്ളിലുള്ള വെള്ളച്ചാട്ടം. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഒരു 100 മീറ്ററോളം നടന്നതിന് ശേഷം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ബട്ടർമിൽ കളറിലുള്ള വെള്ളച്ചാട്ടമായതുകൊണ്ടാകാം ഇതിന് ബട്ടർമിൽ ഫോൾസ് എന്ന പേര് വന്നത് എന്ന് എനിക്ക് തോന്നി. ഒരുപാട് ഉയരത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. പക്ഷേ ഇവിടുത്തെയും പ്രശ്നം ഇത് ഹെവീലി കൺജസ്റ്റഡ് ആയിരുന്നു. ഞങ്ങൾ പോയത് ഒരു ഹോളിഡേ ടൈമിലും സീസണും ആയതുകൊണ്ടാകാം ഇത്രയും റഷ്. ഒരുപാട് ഉയരത്തിൽ നിന്ന് പല തട്ടുകളുമായി വെള്ളം താഴേക്ക് ഇറങ്ങി വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. വെള്ളത്തിനടിയിൽ പലരും കുളിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങളതിൻ്റെ തുണിഞ്ഞില്ല, കാരണം അത്രയും റഷായിരുന്നു. ഒരു 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വാട്ടർഫോൾസിനോട് യാത്ര പറഞ്ഞ് വീണ്ടും അടുത്ത ലൊക്കേഷനിലേക്ക് തിരിഞ്ഞു. വീണ്ടും വേറൊരു ജീപ്പിൽ കയറിയിട്ട് വേണം പാർക്കിംഗ് സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ. ഇപ്പോൾ സമയം 2:00 PM. പക്ഷേ മഞ്ഞിന് യാതൊരു കുറവുമില്ല. ഫോൾസിൻ്റെ പാർക്കിംഗ് ലോട്ടിനടുത്തുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അവിടെ നിന്ന് നല്ല എഗ് റൈസ് ഉണ്ടാക്കി തന്നു. ചെറിയ റേറ്റാണ്, കശാപ്പൊന്നുമില്ല. എന്തായാലും ഭക്ഷണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ബാബാ ബുധൻഗിരിയിലെത്തി. ഒരുപാട് ഷോപ്പുകൾ സൈഡിൽ കാണാം. തുണികളുടെയും ഭക്ഷണങ്ങളുടെയും ഷോപ്പുകൾ ഇവിടെ ലഭ്യമാണ്. സമയം ഇപ്പോൾ 3:00 PM. നല്ല തണുപ്പ്. ഇവിടുന്ന് 2 റോഡുകളുണ്ട്, ഒന്ന് താഴേക്കും ഒന്ന് മുകളിലോട്ടും. മുകളിലോട്ട് പോയാൽ മാണിക്യധാര ഫോൾസും താഴോട്ട് പോയാൽ ലേക്കുമാണ്. പക്ഷേ ഇവിടുന്ന് സൈഡിലേക്ക് താഴേക്ക് മറ്റൊരു വഴിയുണ്ട്. സൂഫി സെയിൻറ്റ് ബാബ ബുദ്ധൻ്റെ ഗുഹകളാണിത്. ഗുഹയ്ക്കകത്ത് അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകളുണ്ട്. ദത്തത്രേയ പീഡ കേവ്സ് എന്നും അറിയപ്പെടും. ഗുഹയ്ക്കകത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും പെർമിറ്റഡ് അല്ല. ഹിന്ദുക്കളും മുസ്ലിമുകളും ഒരുമിച്ച് പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഒരു ഗുഹയാണിത്.
ഗുഹയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മഞ്ഞ് നല്ലവണ്ണം മൂടിയിരിക്കുന്നു. മുകളിലേക്കൊന്നും കാണാൻ പറ്റുന്നില്ല. മഴ ലേശം പെയ്യുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ മഴയുടെ ശക്തി നല്ലവണ്ണം കൂടി. ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾക്ക് കാറിൻ്റെ അകത്ത് കയറിയിരിക്കേണ്ടി വന്നു. മാണിക്യധാര വാട്ടർഫോൾസിലേക്ക് ഇവിടെ നിന്ന് പിന്നെയും പോകണം 3 കിലോമീറ്റർ. ഇതും വളരെ ബുദ്ധിമുട്ടേറിയ റോഡാണ്. അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് ട്രക്കിങ്ങിനായി പലതരം ജീപ്പ് ടാക്സികൾ ഇവിടെയുണ്ട്. പക്ഷേ നമ്മുടെ കാറിൽ തന്നെ നമ്മൾ യാത്ര തുടർന്നു. വളരെ ശ്രദ്ധിച്ച് വളരെ പതുക്കെ വേണം വണ്ടി കൊണ്ടുപോകാൻ. ചെറിയ കാറുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ കയറുന്നതാണ് ബാബ ബുധംഗിരി മല. കയറി ചെല്ലുമ്പോൾ തന്നെ കാണാം രണ്ട് സൈഡും നല്ല മനോഹരമായ കാഴ്ചകളാണ്. പോകുമ്പോൾ തന്നെ കുറേ വ്യൂ പോയിന്റുകൾ കിട്ടും. അത് തിരിച്ചു വരുമ്പോഴാകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ വാട്ടർഫോൾസിലേക്കുള്ള യാത്ര തുടർന്നു. എന്തുകൊണ്ടാണ് ഈ മലകൾക്ക് ബാബ ബുധംഗിരി എന്ന് പേര് വന്നത് പറയാം. വളരെ പണ്ട് ലെജൻഡ് ബാബ ബുധൻ 7 കാപ്പിക്കുരുക്കളുമായി യമനിൽ നിന്ന് ഇന്ത്യയിലെത്തി. അങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യമായി കോഫി പ്ലാന്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതും ഈ മലകളിൽ. കാലം കഴിയുമ്പോൾ ചിക്മംഗ്ലൂർ എന്ന നാട് കോഫി പ്ലാന്റേഷന്റെ നാടായി. ഈ മലകൾക്ക് ബാബ ബുധംഗിരി എന്ന പേരും വന്നു. ആദ്യം 500 മീറ്റർ മാത്രമേ റോഡ് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളൂ. പിന്നെ അത് എളുപ്പമായി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിൽ മാണിക്യധാരയിലെത്തി. ഇന്ന് ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ പറയും അത് മാണിക്യധാരയാണ്. ഒരു സ്വർഗം തന്നെയാണ്. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടോളൂ. ഇവിടെ നിന്ന് 200 സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം ഫോൾസിലേക്ക് എത്തിച്ചേരാൻ. താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് കാഴ്ചകൾ ആസ്വദിക്കാനായി വാൻറ്റേജ് പോയിന്റുകളുണ്ട്. ദൂരെയുള്ള വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. പാൽ പോലെ ഒഴുകുന്ന മഞ്ഞ്, മേഘങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ആ ഒരു ഫീൽ, അങ്ങകലെ മലകളും പുഴകളും. കാറ്റത്ത് മഞ്ഞ് കുറച്ചങ്ങ് മാറുമ്പോൾ താഴെയുള്ള മരങ്ങളെല്ലാം വ്യക്തമായി കാണാം. ഒരു 15 മിനിറ്റോളം അവിടം ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു പ്രതിഷ്ഠയുണ്ട്. വെള്ളം വളരെ ശക്തമായി താഴേക്ക് ഒഴുകുകയാണ്. 10 മിനിറ്റ് മുമ്പ് പെയ്തു പോയ മഴയുടെ ശക്തിയാകാം. അതുകൊണ്ട് തന്നെ വെള്ളം നല്ല കലക്കാണ്. സംഭവമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് മല ഇറങ്ങുന്നു. ഒരുപാട് ചെറിയ തടാകങ്ങൾ സൈഡിൽ കാണാം. മഴ പെയ്തതുകൊണ്ട് നല്ല കലക്കാണ് വെള്ളം. ബാബ ബുധംഗിരി വ്യൂ പോയിന്റ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. മനോഹരമായ ഒരു സ്ഥലം, ബാബ ബുധംഗിരി വ്യൂ പോയിന്റ്. ഞങ്ങളുടെ കാറ് മലയുടെ ഒരു അറ്റത്ത് വെച്ചു. നല്ല കുറേ ഫോട്ടോസ് എടുക്കാനായിരുന്നു ലക്ഷ്യം. മിഹികമോളാണെങ്കിൽ നല്ല ഹാപ്പിയാണ്. ഇവിടെ നിന്ന് നടന്നു കയറിയാൽ ഇനിയും കുറേ വ്യൂ പോയിന്റുകൾ കിട്ടും. പക്ഷേ സമയം ഏകദേശം 6 മണിയാവാൻ പോകുന്നു. താഴെയുള്ള ഒരു ലേക്ക് കൂടി കവർ ചെയ്യാനുണ്ട്. താഴെ നമ്മൾ ആദ്യം വണ്ടി പാർക്ക് ചെയ്ത് വെച്ച സ്പോട്ടിൽ നിന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണ് ഗള്ളിക്കേറിയ ലേക്കിലേക്ക് എത്തുന്നത്. അങ്ങോട്ട് വലിയ തിരക്കൊന്നുമില്ല. ആൾക്കാരെക്കാളും പശുക്കളാണ് കൂടുതൽ. ഇത് വളരെ ചെറിയൊരു ലേക്കാണ്. മഴ പെയ്തതിനാൽ വെള്ളം നല്ല കലക്കാണ്. വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. പക്ഷേ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇതൊന്ന് കണ്ടുപോകാം എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ചിക്മംഗ്ലൂർ ട്രിപ്പിൻ്റെ 2-ാം ദിവസത്തെയും 3-ാം ദിവസത്തെയും വിശേഷങ്ങൾ വഴിയേ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത എപ്പിസോഡുകളിൽ അത് കാണുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.